ഹായ് ആൾ വെൽക്കം ടു ടീച്ചേഴ്സ് വേൾഡ് ടീച്ചേഴ്സ് വേൾഡ്ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിയോ ഐ എം ഗോയിങ് ടു ടേക്ക് എ ന്യൂ യൂണിറ്റ് ഫ്രം യോർ ടെൻത്ത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ബുക്ക് ഇറ്റ്സ് നെയ്മ് ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് ആക്ച്വലി ഇറ്റ്സ് എ സോങ് നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ പോകുന്നത് ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന ഒരു സോങ് ആണ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ബോബ് ജിലൻ ബോബ് ജിലൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ റൈറ്റർ എഴുതിയിട്ടുള്ള സോങ്ങാണ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്നത് ഹി ഈസ് ആൻ അമേരിക്കൻ സിംഗർ സോങ് റൈറ്റർ ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റർ അദ്ദേഹം ഒരു അമേരിക്കൻ സിംഗറും സോങ് റൈറ്ററും ആർട്ടിസ്റ്റും അതുപോലെ തന്നെ ഒരു എഴുത്തുകാരനും കൂടെയാണ് ആൻഡ് ഹി ഈസ് വൺ ഓഫ് ദ പ്രോമിനൻറ്റ് മ്യൂസിഷ്യൻസ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അദ്ദേഹം പ്രമുഖരായിട്ടുള്ള അമേരിക്കയിലെ പ്രമുഖരായിട്ടുള്ള സംഗീതജ്ഞരിൽ പെട്ട ഒരാളാണ് ഓക്കെ ലെറ്റസ് മൂവ് ഓൺ ടു ദ സോങ് ആക്ച്വലി ഇറ്റ്സ് എ പ്രൊട്ടസ്റ്റ് സോങ് ദാറ്റ് റേസസ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എബൗട്ട് പീസ് വാർ ആൻഡ് ഫ്രീഡം ഈ ഒരു സോങ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടസ്റ്റ് സോങ് ആണ് ഒരു പ്രതിഷേധ സോങ് ആണ് അതിൽ ഉയർന്നു വരുന്നത് എന്തൊക്കെയാണ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് എന്തിനെക്കുറിച്ചുള്ളതാണ് നമ്മുടെ പീസ് വാർ ഫ്രീഡം സമാധാനം അതുപോലെ തന്നെ യുദ്ധം സ്വാതന്ത്ര്യം ഇതിനെക്കുറിച്ചൊക്കെയുള്ള റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഉയർന്നു വന്നിട്ടുള്ളത് ഡു യു നോ വാട്ട് ഇസ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയോ എന്താണ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു റിപ്ലൈ പ്രതീക്ഷിക്കാതെ തന്നെ ഒരു നാടകീയതയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനാണ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ പോയത്തിലൂടെ ഇത്തരം ആണ് റൈറ്റർ പറയുന്നത് ഇത്തരം ചോദ്യത്തിനുള്ള എല്ലാത്തിനുമുള്ള ആൻസേഴ്സ് നമുക്ക് ചുറ്റും തന്നെ ഉണ്ടെന്നും എന്നാൽ എല്ലാവരും അതിനെക്കുറിച്ച് ബോധവാന്മാരാണെന്നും പക്ഷേ ആരും തന്നെ അത് കണ്ടെത്താൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുമാണ് ഇവിടെ റൈറ്റർ പറഞ്ഞിട്ടുള്ളത് ആൻഡ് ഇറ്റ് ഇസ് ആൻ ആൻറ്റി വാർ സോങ് ഈ ഒരു സോങ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി വാർ സോങ് ആണ് യുദ്ധത്തിനെതിരെ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഭയാനകതയ്ക്കെതിരെയുള്ള ഒരു സോങ്ങും കൂടെയാണ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്നത് ഓ കെ ലെറ്റർ ശ്രീ ദ പോയം ബ്ലോയിങ് ഇൻ ദ വിൻഡ് ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ ബിഫോർ യു കാൽ ഹിം എ മാൻ ഹൗ മെനി സീസ് മസ്റ്റ് ഇ വൈറ്റ് ഡ് സീൽ ബിഫോർ ഷീ സ്ലീപ്സ് ഇൻ ദ സാൻഡ് ഇവിടെ രണ്ട് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് പോയിൻറ്റ് ചോദിച്ചിട്ടുള്ളത് നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എന്താണ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്നല്ലേ അതായത് ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ പോയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഒരുപക്ഷെ കാരണം എല്ലാവർക്കും അറിയാം എന്നാൽ അതൊരു നാടകീയമായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടാക്കാനാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഹൗ മെനി റോഡ്സ് മസ്റ്റ് ഈ മാൻ വാക്ക് ഡൗൺ ബിഫോർ യു കോൾ ഹിം ഈ മാൻ ഒരു മനുഷ്യനെ നിങ്ങൾ മനുഷ്യൻ എന്ന് വിളിക്കുന്നതിൻ്റെ മുൻപ് അയാൾ എത്ര റോഡുകളിലൂടെ സഞ്ചരിക്കണം എന്നാണ് അല്ലെങ്കിൽ നടക്കണം എന്നാണ് ഇവിടെ പോയിറ്റ് ചോദിക്കുന്നത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പോയിറ്റ് മനസ്സിലാക്കി തരുന്നുണ്ട് ഒരു പോയം എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലും അത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു വിധത്തിലാണ് ഒരു പോയിറ്റ് അവരുടെ പോയം അല്ലെങ്കിൽ അവരുടെ വരികൾ എഴുതുന്നത് അതിനൊരു പ്രത്യേകിച്ചുള്ള ഒരു മീനിങ് അവർ പറയുന്നുമില്ല ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സിവിൽ റൈറ്റ്സിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പൗരന്മാരുടെ അവകാശങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് ബ്ലാക്ക് അമേരിക്കൻസ് മാർച്ച് നടത്തിയിട്ടുണ്ട് അന്ന് വൈറ്റ് അമേരിക്കൻസിനെ പോലുള്ള ഇക്വാലിറ്റി ഒന്നും ബ്ലാക്ക് അമേരിക്കൻസിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവർ മാർച്ച് നടത്തിയിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇക്വാലിറ്റി കിട്ടാൻ ഇനിയും എത്ര ദൂരം നടക്കണം എന്നാണ് ഇവിടെ പോയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ചില ക്രിറ്റിക്സ് പറയുന്നത് വാറിനെക്കുറിച്ചാണ് ഒരു മനുഷ്യൻ എത്ര യുദ്ധങ്ങളിൽ പങ്കെടുത്താലാണ് അദ്ദേഹത്തെ ഒരു മനുഷ്യൻ എന്ന് വിളിക്കുന്നത് എന്നും നമുക്കിവിടെ അർത്ഥമാക്കാം ഇതിനെ മറ്റൊരു അർത്ഥം കൂടെ ചില ക്രിറ്റിക്സ് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ ലൈഫ് എക്സ്പീരിയൻസിനെയാണ് അവർ അർത്ഥമാക്കുന്നത് ഒരു ആൾക്ക് എന്തെല്ലാം തീക്ഷണമായ ലൈഫ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരാളെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പരിപൂർണ മനുഷ്യൻ എന്ന് വിളിക്കപ്പെടുക എന്നും അർത്ഥമാക്കാം ഹൗ മെനി സീസ് മസ്റ്റ് യു വൈറ്റ് ജാവ് സീൽ ബിഫോർ ഷീ സ്ലീപ്സ് ഇൻ ദ സാൻഡ് മണലിൽ വിശ്രമിക്കുന്നതിന് മുമ്പായിട്ട് എത്ര കടലുകൾ പാറിക്കടക്കേണ്ടതുണ്ട് ഒരു പ്രാവിന് എന്നാണ് ഇവിടെ പറയുന്നത് ഹിയോ വൈറ്റ് ജാവ് എന്ന് പറയുന്നത് എന്താണ് സിമ്പിൾ ഓഫ് പീസ് ആണ് ഒരു സമാധാനത്തിൻ്റെ സിമ്പിളായിട്ടാണ് നമ്മൾ ഡവന് അല്ലെങ്കിൽ പ്രാവിനെ നമ്മൾ കാണുന്നത് എത്ര ഡവ്വിന് റിലീസ് ചെയ്താലാണ് നമുക്ക് സമാധാനം ഉണ്ടാവുക എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് യെസ് ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് കനൻ ബാൾസ് ഫ്ലൈ ബിഫോർ ദേ ആർ ഫോർ അവർ ബാൻഡ് എന്നേക്കുമായിട്ട് യുദ്ധം നിരോധിക്കുന്നതിന് മുമ്പായിട്ട് എത്ര തവണ പീരങ്കി ഉണ്ടകൾ പറക്കണം എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹിയർ കനൻ ബാൾസ് മീൻസ് പീരങ്കി ഉണ്ട ലോകത്ത് യുദ്ധം എന്നാണ് ഇല്ലാതാവുക എന്നാണ് നമുക്ക് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത് ദ ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം കാറ്റിൽ വീശുന്നുണ്ട് എന്നാണ് കവി പറയുന്നത് കാറ്റ് എല്ലായിടത്തും എത്തും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയാം ഇത് ഒരു കാലത്തും ഇല്ലാതാകുമെന്നോ ഇതിന് അവസാനമില്ല എന്നും പറയാം ചിലപ്പോൾ അവസാനിച്ചേക്കാം എന്നും കവി ഇവിടെ അർത്ഥമാക്കുന്നുണ്ട് യെസ് ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ എ മൗണ്ടെയ്ൻ എക്സിസ്റ്റ് ബിഫോർ ഇറ്റ് ഇസ് വാഷ്ഡ് ടു ദ സീ യുദ്ധ അധികാരികളുടെ അധികാരം നഷ്ടപ്പെടാൻ പോവുകയാണ് ഇനി എത്ര വർഷങ്ങൾ കൂടെ അവർക്ക് അധികാരത്തിൽ തുടരാൻ സാധിക്കുമെന്നാണ് ഇവിടെ പോയിറ്റ് ചോദിക്കുന്നത് അയ്യോ മൗണ്ടെയ്ൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈഗോ ഉള്ള ഭരണാധികാരികളെയാണ് കേട്ടോ യെസ് ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ സം പീപ്പിൾ എക്സിസ്റ്റ് ബിഫോർ ദ ആ അലൗ ടു ബി ഫ്രീ ബ്ലാക്ക് പീപ്പിൾസിന് ഫ്രീ ആകുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഫ്രീഡം കിട്ടുവാൻ അനുവദിക്കുന്നതിന് മുമ്പായിട്ട് അവിടെയുള്ള ആളുകൾക്ക് എത്ര വർഷം നിലനിൽക്കുവാൻ സാധിക്കും എന്നാണ് ഇവിടെ പോയിട്ട് ചോദിക്കുന്നത് യെസ് ആൻഡ് ഹൗ മെനി ടൈംസ് ക്യാൻ ഈ മാൻ ടേൺ ഹേർസ് ഹെഡ് ആൻഡ് പ്രിറ്റേൺ ദാറ്റ് ഹി ജസ്റ്റ് ഡസൻ സീ എത്ര തവണ ഒരാൾക്ക് ചുറ്റും കാണാതെ ചില ആളുകൾ അങ്ങനെ ആണല്ലോ അല്ലേ ചുറ്റും എന്ത് സംഭവിച്ചാലും ഒന്നും കാണാത്ത പോലെ നടക്കാറില്ലേ ആ ആളുകളോടാണ് പോയിറ്റ് ചോദിക്കുന്നത് ഇങ്ങനെ ചുറ്റു ഭാഗത്ത് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒന്നും കാണുന്നില്ല എന്ന പോലെ നിങ്ങൾ എത്ര നടക്കുമെന്നാണ് ഇവിടെ പോയിറ്റ് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കുന്നത് ദ ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് ഇതിനെല്ലാമുള്ള ഉത്തരം കാറ്റിൽ വീശുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് യെസ് ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് ഈ മാൻ ലുക്ക് അപ്പ് ബിഫോർ ഹി ക്യാൻ സീ ദ സ്കൈ മനുഷ്യന് ആകാശം കാണുന്നതിന് മുമ്പായിട്ട് അവൻ എത്ര തവണ മുകളിലേക്ക് നോക്കണമെന്നാണ് ഇവിടെ പോയിറ്റ് ഉദ്ദേശിക്കുന്നത് യോ സ്കൈ മീൻസ് സിമ്പിൾ ഓഫ് ഫ്രീഡം ഇവിടെ സ്കൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫ്രീഡത്തിൻ്റെ സിമ്പിളായിട്ടാണ് കാരണം നമുക്കറിയാം സ്കൈ എന്ന് പറയുമ്പോൾ ഒരു വൈഡ് ഏരിയ ആണ് അല്ലേ അത് വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സിമ്പിൾ ഓഫ് ഫ്രീഡം ആയിട്ട് ഇവിടെ സ്കൈയെ ഉപമിക്കുന്നത് ആകാശം കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് അമേരിക്കൻസിന് അവരുടെ ഫ്രീഡം കിട്ടുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന് എത്രമാത്രം അവർ എന്നാണ് പറയുന്നത് യെസ് ആൻഡ് ഹൗ മെനി ഇയേഴ്സ് മസ്റ്റ് വൺ ഹാവ് ബിഫോർ ഹീ കാൻ ഹിയർ പീപ്പിൾ ക്രൈ ജനങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ ഇനി എത്ര ചെവികൾ വേണമെന്നാണ് ഇവിടെ പോയിട്ട് ചോദിച്ചിട്ടുള്ളത് നമുക്ക് രണ്ട് ചെവികൾ ഉണ്ടായിട്ടും അത് കേൾക്കാൻ കഴിയുന്നില്ല അപ്പോൾ എത്ര ചെവികൾ വേണം ഒരാളുടെ വിഷമം അല്ലെങ്കിൽ അവരുടെ കരച്ചിൽ കേൾക്കാൻ എന്നാണ് ഇവിടെ പോയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് യെസ് ആൻഡ് ഹൗ മെനി ഡെറ്റ്സ് വിൽ ഇ ടേക്ക് ട്വിൽ ഹി നോസ് ദാറ്റ് ടു മെനി പീപ്പിൾ ഹാവ് ഡൈഡ് അതെ ഇനി എത്ര മരണങ്ങൾ കൂടെ സംഭവിച്ചാലാണ് നമ്മൾ തിരിച്ചറിയുക ലോകത്ത് ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ദ ആൻസർ ഓഫ് മൈ ഫ്രണ്ട് ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം കാറ്റിൽ വീശുന്നുണ്ട് എല്ലാവർക്കും അതറിയാം എന്നാണ് ഇവിടെ പോയിറ്റ് പറഞ്ഞിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പോയറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത് വാർ പീസ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ബ്ലാക്ക് അമേരിക്കൻസ് അല്ലേ അതായത് യുദ്ധം സമാധാനം അതുപോലെ തന്നെ ബ്ലാക്ക് അമേരിക്കൻസിൻ്റെ പ്രോബ്ലം വേണം അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തെ കുറിച്ചാണ് ഒരു പോയത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു പോയം മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ട്രൈ ടു ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ് നെക്സ്റ്റ് യൂണിറ്റ് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഓക്കെ ബൈ ബായ്